ബാബുവിയുടെ വമ്പൻ വിജയത്തിന് ശേഷം മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുന്നത് ബസൂക്കയ്ക്ക് വേണ്ടിയാണ്. കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഓണം റിലീസായി എത്തുമെന്ന് നാളുകൾക്ക് മുൻപ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എങ്കിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും എത്തിയിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സിനിമ എത്താൻ വൈകിയേക്കുമെന്നാണ് വിവരങ്ങൾ. 2024 ആദ്യ പകുതിയിൽ റിലീസ് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞിരുന്ന ബസൂക്കയുടെ ടീസർ പോലും ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന് പോലും മമ്മൂട്ടി ആരാധകർ സംശയിച്ചിരുന്നു. എന്നാൽ ബസൂക്കയുടെ ചിത്രീകരണം പൂർത്തിയായതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിരുന്നു. 3 ഷെഡ്യൂളുകളിലായി 90 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതെന്നാണ് പാക്കപ്പായ വിവരങ്ങൾ ചിത്രങ്ങൾ സഹിതം ഇവർ പങ്കുവച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ബസൂക്കയുടെ നിർണായകമായ ഭാഗങ്ങളിലൊന്നായ ഗൗതം വസ്തുമേനോനുമൊത്തുള്ള സീനുകൾ ഷൂട്ട് ചെയ്യാൻ ബാക്കിയാണെന്നും മമ്മൂട്ടിയും ഗൗതം വസ്തുമേനോനും നിലവിൽ പേരിടാത്തൊരു പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഷെഡ്യൂളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുമാണ് വിവരങ്ങൾ. ഇതാണ് ബസൂക്കയുടെ ചിത്രീകരണം വൈകാൻ കാരണമാകുന്നത്. ഗൗതം വസ്തുമേനോന്റെ മമ്മൂട്ടി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടായിരിക്കും ഇനി ബസൂക്കയുടെ ഭാഗങ്ങൾ ചിത്രീകരിക്കുകയെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല. എന്തായാലും ബസൂക്ക ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ബസൂക്കയുടെ ടീസർ വർക്കുകൾ പൂർത്തിയായിട്ടുമുണ്ട്. അടുത്തിടെ കൊണ്ട് മലയാളത്തിൻ്റെ മമ്മൂട്ടി വേറിട്ട കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. അങ്ങനെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ബസൂക്ക എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ബസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നും സൂചനകളുണ്ട്. മമ്മൂട്ടിക്കൊപ്പം പ്രവർത്തിക്കുക എന്ന തൻ്റെ സ്വപ്നത്തിൻ്റെ സാമ്പല്യമാണ് ബസൂക്ക എന്നായിരുന്നു സംവിധായകൻ ഡിനോ ഡെന്നിസ് നേരത്തെ പറഞ്ഞിരുന്നത്. തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയാണെന്നും അദ്ദേഹത്തെപ്പോലെ അനുഭവ പരിചയവുമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ താൻ ത്രില്ലിലാണെന്നുമാണ് ഡിനോ ഡെന്നിസ് പറഞ്ഞിരുന്നത്. അതേസമയം സിനിമയുടെ കഥ പറയാനായി ഡിനോ ഡെന്നിസ് തൻ്റെ അടുത്ത് വന്നതിനെ പറ്റിയൊക്കെ മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങളും ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതേസമയം നൂതനമായൊരു പ്രമേയമാണെന്നതുകൊണ്ടും ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വസ്തുമേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട്. ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിട്ടുള്ളത് മിഥുൻ മുകുന്ദനാണ്. തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാം, ഡോൾവിൻ കുര്യാക്കോസ്, സരിഗമ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാപ്പ എന്ന പൃഥ്വിരാജ് ചിത്രത്തിന് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് നിമേഷ് രവിയാണ്. സണ്ണി വെയിൻ, ജഗദീഷ്, ഷറഫുദ്ദീൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഡീൻ ഡെന്നിസ്, സ്ഫടികം ജോർജ്, ദിവ്യ പിള്ള, ഷൈൻ ടോം ചാക്കോ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. നേരത്തെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. അതിന് പിന്നാലെ വന്ന സെക്കൻഡ് ലുക്ക് പോസ്റ്ററും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടി. അതേസമയം ഗൗതം വസ്തുമേനോൻ മമ്മൂട്ടിയെ നായകനാക്കി മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തയ്യാറെടുപ്പിലാണ്. പേരിടാത്ത ഈ പ്രോജക്റ്റിൽ നടൻ ഗോകുൽ സുരേഷും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഷെർലക് ഹോംസ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്ററായി മമ്മൂട്ടി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.